മന്ത്രി വി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസിൽ ഇടിച്ച സംഭവത്തിൽ കേസെടുക്കാൻ തയ്യാറാകാതെ പോലീസ്. പരിക്കേറ്റ രോഗിയുടെ ഭർത്താവ് ഇന്ന് പോലീസിൽ പരാതി നൽകും. മന്ത്രിയുടെ വാഹനവും പൈലറ്റ് വാഹനവും തെറ്റായ ദിശയിലൂടെയാണ് വന്നതെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തം. കൊട്ടാരക്കരയിൽ ഇന്നലെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസിൽ ഇടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റത്. ഭക്ഷണത്തിൽ നിന്ന് അലർജിയുണ്ടായ രോഗിയുമായി നെടുമൻകാവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസ് പോകും വഴി പുലമൺ ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. കോട്ടയം ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന മന്ത്രി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവർ നെടുമന സ്വദേശി നിതിൻ, ഓടനാവട്ടം സ്വദേശി അശ്വകുമാർ ഭാര്യ ദേവിക, ബന്ധു ഉഷകുമാരി, ശൂരനാട് സ്റ്റേഷനിലെ പോലീസ് ജീപ്പ് ഓടിച്ച സിഇഒ ബിജുലാൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ദേവികയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. മറ്റുള്ളവരുടെ നില ഗുരുതരമല്ല. സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കാതിരുന്ന പുലമണിൽ പോലീസാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ഇതിനിടെയായിരുന്നു അപകടം. നാട്ടുകാരും പോലീസും സമയോചിതമായി ഇടപെട്ട് ആംബുലൻസ് പെട്ടെന്നുയർത്തിയതിനാൽ ആളപായം ഒഴിവായി. അതേസമയം അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഉറപ്പാക്കിയ ശേഷമാണ് മന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള KSRTC ബസ് ഉൾപ്പെടെ പോലീസിന്റെ സിഗ്നൽ കാത്തുകിടക്കുമ്പോൾ ആംബുലൻസ് വരുന്നത് ശ്രദ്ധിക്കാതെ മന്ത്രിയുടെ വാഹനം തെറ്റായ ദിശയിൽ കടത്തിവിട്ടപ്പോഴായിരുന്നു അപകടമുണ്ടായത്.